ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എന്താണ് വിശേഷങ്ങളൊക്കെ? പലരെയും ഞാൻ അറിയുന്നവരുണ്ടായിരിക്കാം, പലരെയും ഞാൻ അറിയില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇതുപോലത്തെയുള്ള സാധ്യതകളിലൂടെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ദൈവം നമുക്ക് അതിനായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള പ്രത്യേക സാഹചര്യമാണെന്ന് നമുക്ക് കരുതാം. പ്രിയപ്പെട്ടവർ, നമ്മളെല്ലാവരും ജീവിതത്തുകാരാണ്. എന്ന് വെച്ചാല് പ്രേക്ഷിതരാണ്. നമ്മുടെ മുന്നേറ്റം തന്നെ പ്രേക്ഷിത സമൂഹമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു പ്രേക്ഷിതൻ എന്ന നിലയിൽ ഞാൻ പുലർത്തേണ്ട ചില ജാഗ്രതകളെ കുറിച്ചിട്ടാണ് ഈ സമയം ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില ജാഗ്രതകളെ കുറിച്ച്, വലിയ വലിയ കാര്യങ്ങളല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നമ്മളെല്ലാവരും പ്രേക്ഷിതർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളാണ്, ഉത്തരവാദിത്തങ്ങൾ ഉള്ളവരാണ്. എന്താണ് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ? ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫാമിലി മിനിസ്ട്രിയിലെ ഉത്തരവാദിത്തങ്ങളല്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളാണ് നമ്മളെല്ലാവരും. ഈ ഉത്തരവാദിത്തങ്ങൾ സമുന്നയിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പുലർത്തേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഒരു വ്യക്തിക്ക് 4 തലങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. 4 തലങ്ങളിലുള്ള ഉത്തരവാദിത്തങ്ങൾ. 1-ാമത്തെ തലം എന്ന് പറയുന്നത് അവന്റെ കുടുംബമാണ്. നമ്മൾ ഫാമിലി മിനിസ്ട്രിയിലായിരിക്കുമ്പോൾ നമ്മുടെ കുടുംബമാണല്ലോ നമുക്ക് തേരെ, നമ്മുടെ ഭാര്യ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭർത്താവ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ, ഇതെല്ലാം നമ്മുടെ ഈ ഫാമിലിയുടെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തമാണ്. എന്താണ് നമ്മുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തം? ഞാൻ കുടുംബത്തിന്റെ നാഥനാണ്. എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഞാനാണ്. അപ്പോൾ അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, എന്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, ഇങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ കുടുംബത്തിന്റെ ഓവറോൾ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഞാനൊരു ഭർത്താവാണ്. എന്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ട വ്യക്തിയാണ് ഞാൻ. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ ചില കാര്യങ്ങളില്ലെങ്കിലും ഭർത്താവ് എന്ന നിലയിൽ എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൾക്ക് കൊടുക്കേണ്ട സമയം ഞാൻ കൊടുക്കണം. അവൾ പറയുന്നത് കേൾക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ ക്ഷമയോടെ നിൽക്കണം. പരസ്പരം ഞങ്ങൾ ഒരുമിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചീത്ത പറയണമെങ്കിൽ തന്നെങ്കിലും അത് കേൾക്കാനായിട്ട് ക്ഷമയോടെ നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുമ്പോൾ അവൾക്ക് വിഷമമുണ്ടാകുമ്പോൾ അതിനെ കൺസോൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെ കുടുംബജീവിതത്തിന്റെ ഭാഗമാണല്ലോ. എന്റെ കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ഞാനത് ചെയ്യേണ്ടത്? എന്റെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങൾ, അവരുടെ മാനസികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള എല്ലാ നിലവാരങ്ങളും, ആധ്യാത്മികമായിട്ടുള്ള നിലവാരങ്ങളെല്ലാം ഉയർത്താനായിട്ടുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ അപ്പച്ചൻ എന്റെ കൂടെയുണ്ട്. എന്റെ അപ്പനും അല്ലെങ്കിൽ എന്റെ മാതാപിതാക്കളും എന്റെ സഹോദരങ്ങളും എല്ലാവർക്കും അവരോട് ചേർന്ന രീതിയിലുള്ള സമയവും അവരോടൊപ്പമുള്ള കാര്യങ്ങളെല്ലാം നിറവേറ്റാനായിട്ടുള്ള ഉത്തരവാദിത്തം. കുടുംബം എന്ന നിലയിൽ തന്നെ എനിക്ക് പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കുടുംബം എന്ന നിലയിൽ തന്നെ അപ്പൊ ഈ ഉത്തരവാദിത്തങ്ങൾ സമുന്നയിച്ച് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഞാൻ അതിന് കണ്ടെത്തുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ജീവിതത്തിലെ സമയങ്ങളെ കുറിച്ച് ഞാൻ വളരെ കൃത്യമായിട്ട്, ഞാൻ 8 മണിക്കാണ് ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന, 7 മണിക്ക് ബൈബിൾ വായനയ്ക്ക് ആരംഭിക്കണം എന്നൊക്കെ പറയും. ആദ്യം കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറവാണ്. പക്ഷെ 8 മണിക്ക് പ്രാർത്ഥന എത്തിക്കും എല്ലാവരും, അത് ഒരുമിച്ച് വരും. എന്നെ എവിടെ പോയാലും എന്ത് പ്രവൃത്തി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം ഒരു ഫാമിലി ടൈം, പ്രാർത്ഥന, സംസാരം എന്നിവയൊക്കെയാണ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ആ സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക, ആ സമയത്താണ് ഞങ്ങൾ വർത്തമാനം പറയുക. അവർ പിള്ളേർ തന്നെ പറയും നമ്മുടെ അടുത്ത്, വർത്തമാനം പറയപ്പോ എന്നൊക്കെ പറയും. ആ പിന്നീട് ഞാൻ 9 മണി തൊട്ട് 10 മണി വരെ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും 10 മണി തൊട്ട് ഞാൻ അധികം ഫോൺ വരെ എടുക്കാറില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ല കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പല മീറ്റിങ്ങുകളും നമ്മുടെ 9 മണി തൊട്ട് 10 മണി വരെ അല്ലെങ്കിൽ 10:30 വരെ അപഹരിച്ചു. അപ്പൊ എന്റെ ഭാര്യയ്ക്ക് ഉള്ള സമയമായിരുന്ന സമയങ്ങളൊക്കെ അവള് വളരെ വിഷമത്തോടെ പറഞ്ഞു തുടങ്ങി, ഇപ്പോ ഒരു കാര്യങ്ങളും നോക്കില്ല എന്ന്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ദിവസവും 9 മണി തൊട്ട് 10:30 വരെ പലപ്പോഴും മീറ്റിങ്ങുകൾ ഉണ്ടാവും, ഫോണിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും. അതുമാത്രമല്ല, വാട്സപ്പ് എന്ന് പറയുന്ന സാധനം കൊണ്ട് ചിലപ്പോൾ നമുക്ക് അതിന്റെ ഗ്രൂപ്പുകളും അതിന്റെ കാര്യങ്ങളും കൊണ്ട് നമുക്ക് അത്രയും ശല്യമാവും. ഇതിനൊക്കെ ഉത്തരങ്ങൾ അയക്കാനായിട്ട് പറ്റുമോ? അത് വേറെ കാര്യം, അത് നിൽക്കട്ടെ.
അപ്പം ഇങ്ങനെ പറയുന്ന എന്റെ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സമയങ്ങൾ കാര്യങ്ങൾ. അപ്പൊ ഞാൻ എങ്ങനെയാണെങ്കിൽ തന്നെയും ഇങ്ങനത്തെ കാര്യങ്ങൾ 8 മണി തൊട്ട് 9 മണി വരെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാറുള്ളൂ. പിന്നെ ഭാര്യയുടെ കൂടെ കുറെ നേരം വർത്താനം, കുറച്ചു നേരം വർത്താനമൊക്കെ, കുറെ നേരം ഒന്നും പറഞ്ഞാൽ പറ്റില്ല, കുറച്ചു നേരം വർത്താനമൊക്കെ പറയും. വിശേഷങ്ങളൊക്കെ, തീരുമാനങ്ങൾ എടുക്കേണ്ട സംഗതി, അല്ലെങ്കിൽ കാലത്ത സമയങ്ങളിൽ കുറെ നേരം സംസാരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. എന്റെ മാതാപിതാക്കള്, എന്റെ അപ്പച്ചനാണ് എന്റെ കൂടെ ഉള്ളത്, അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്, അതെന്റെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളില് അങ്ങനത്തെ തലങ്ങളിൽ പോലും, കാരണം കുട്ടികളുടെ ഫീസ് അടയ്ക്കണം, മറ്റു കാര്യങ്ങളുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്റെ കുടുംബനാഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പ്രിയപ്പെട്ടവര്, ഇവിടെ ഒന്നിന് സമയം കുറയുകയും മറ്റൊന്നിന് സമയം കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ താളപ്പിഴയുണ്ടാവും. കുടുംബത്തിൽ തന്നെ അപ്പനോടും അമ്മയോടും കൂടുതൽ സ്നേഹം കാണിച്ചാൽ, സ്നേഹം കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഭാര്യയോട് അതിനനുസൃതമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ പരിഗണനയും കൊടുത്തില്ലെങ്കിൽ എന്റെ ഭാര്യ എന്നെ ചീത്തയൊന്നും പറയില്ല കേട്ടോ, പക്ഷെ അവൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾക്ക് പരിഗണന കൊടുക്കേണ്ടത് അവൾക്ക് ഞാൻ കൊടുക്കണം. എന്റെ പിതാവിന് കൊടുക്കേണ്ട പരിഗണന ഞാൻ കൊടുക്കാതിരുന്നാൽ ശരിയാവില്ല. എന്റെ കുട്ടികൾക്ക് കൊടുക്കേണ്ട സമയം ഞാൻ കൊടുക്കാതിരുന്ന സമയം ശരിയാവില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ എന്റെ കുടുംബത്തിന്റെ തലങ്ങളിലെല്ലാം ഞാൻ ചെയ്യണം. ഞാൻ അങ്ങനെ പരിശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. പറയാലോ, എപ്പോഴും എല്ലാ സമയത്തും നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അതെപ്പോഴും ഇങ്ങനെ വേണമെന്നുള്ള ചിന്ത എപ്പോഴും ഉള്ളതാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്റെ സമൂഹവുമായിട്ടുള്ളതാണ്. ഞാൻ ജോലി ചെയ്യുന്നു, എന്റെ ക്ലയന്റ്, എന്റെ കക്ഷികൾ, അല്ലെങ്കിൽ മറ്റോ ഞാനായിട്ട് ഇടപെടുന്ന വ്യക്തികൾ, അവിടെയെല്ലാം അതിനെല്ലാം സമയം കൊടുക്കുവാനും അതിലെല്ലാം സത്യസന്ധത പുലർത്താനും അതിനെല്ലാം എന്താ പറയുക വിവേകത്തോടെ കൈകാര്യം ചെയ്യാനും ഉള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. എന്റെ കുടുംബത്തിൽ ഞാൻ കൊടുക്കേണ്ട സമയം ഞാൻ കൊടുക്കണം, എന്റെ പ്രൊഫഷനിൽ ഞാൻ കൊടുക്കാനുള്ള സമയം ഞാൻ കൊടുക്കണം. എല്ലാ ദിവസവും ഞാൻ എന്റെ ഓഫീസിൽ 9 മണിക്ക് എത്തും. അത് എത്ര സാഹചര്യം തലങ്ങളുണ്ടെങ്കിലും 9 മണിക്ക് ഞാനാണ് എന്റെ ഓഫീസിന്റെ ബോസ്. പക്ഷെ 9 മണി എന്ന് പറയുന്നത് ഞാൻ എത്താനായിട്ട് ശ്രമിക്കും. എന്റെ ഓഫീസിലെ ഓരോ കാര്യങ്ങളിലും, കാരണം രണ്ട് ജോലിക്കാരന്മാരൊക്കെ ഉള്ളതാണ്, അവരുടെ കാര്യങ്ങളിലെല്ലാം എനിക്കൊരു ഞാൻ മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്റെ കേസുകളുടെ കാര്യങ്ങളുണ്ടായിരിക്കും, അതിൽ എനിക്ക് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ വിളിക്കേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. അതിന് ഞാൻ വീഴ്ച വരുത്താറില്ല. കാരണം എന്റെ ഉപജീവന മാർഗമായിട്ടുള്ള എന്റെ പ്രൊഫഷനില് ഞാൻ ഏതെങ്കിലും തരത്തില് എന്താ പറയുക ഒരു ഉത്തരവാദിത്തക്കുറവോ ഒരു നീതികേടോ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു മിഷനറി ആയിട്ട് മാറില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അതിനുള്ള സമയങ്ങൾ എപ്പോഴും ഞാൻ ക്രമമായിട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. എന്റെ നമ്മളൊക്കെ മൂന്നാമത്തെ തലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആധ്യാത്മിക തലം എന്ന് പറയാം. അവിടെയാണ് നമ്മുടെ കൂടുതൽ സമയം പലപ്പോഴും പോകുന്നത്. എന്താണ് ഈ ആധ്യാത്മിക തലം? നമ്മുടെ സഭയായിരിക്കാം, നമ്മുടെ എന്താ പറയുക ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളായിരിക്കാം, ഇടവകല കാറ്റഗറീസായിരിക്കാം, മറ്റോരോ പ്രവർത്തനങ്ങളും നമ്മുടെ ഒരു ആധ്യാത്മിക തലങ്ങളിൽ പെടുന്നൊരു കാര്യമാണ്. അങ്ങനെ ആ ഒരു ആധ്യാത്മിക ഉത്തരവാദിത്തങ്ങളിൽ പെടുന്നൊരു കാര്യമാണ്. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നതാണ്. എന്റെ ഇടവകയിൽ കാറ്റഗറീസത്തിന്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ രൂപതയിൽ പല ഉത്തരവാദിത്തങ്ങളും എനിക്കുണ്ട്. ഞാൻ നമ്മളുടെ കെയറോസിന്റെ ജിസുവിലെ കെയറോസിന്റെ ചീഫ് എഡിറ്റർ എന്നുള്ള ഉത്തരവാദിത്തം എനിക്ക് നിർവഹിക്കണം. ക്യാമ്പസിന്റെ ആനിമേറ്റർ എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കണം. ഇവിടെയും ഞാൻ ഒരു ബാലൻസിങ് ആവശ്യമുള്ള സംഗതിയാണ്. കാരണം എന്റെ പള്ളിയിൽ അച്ഛന്റെ ഒരു കംപ്ലയിന്റ്, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇടവകയിലൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇടവകയുടെ തലങ്ങളിൽ എപ്പോഴും മുഴുവൻ സമയം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പക്ഷെ
കാറ്റഗറി അല്ലെങ്കിൽ കൊച്ചു കാര്യങ്ങളുണ്ടായിരിക്കും, മറ്റു മീറ്റിംഗ്സോ അങ്ങനെ പറ്റാവുന്ന രീതിയിൽ മുഴുവൻ സമയമൊന്നും കൊടുക്കുന്നില്ല, ഒരു പറ്റാവുന്ന രീതിയിൽ. കാരണം അത് ഞാൻ കൊടുക്കുന്നത് എന്റെ ഞാനായിരിക്കുന്ന ഇടവകയിൽ എന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. അതുപോലെ തന്നെ രൂപതയുടെ സംഗതിയിലും പല നമ്മളിങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിൽ നിന്ന് പലരും അവരും ആവശ്യപ്പെടും ആ സമയങ്ങൾ കാര്യങ്ങളൊക്കെ. അതും നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാല് ഒരു മിഷണറി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. അവിടെയും എനിക്ക് ബാലൻസിങ് നടത്തേണ്ടി വരും. കാരണം ആവശ്യത്തിനുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പോകും, പറയേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും. അങ്ങനെ തീർത്തും പറ്റില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്റെ ഇടവകയുടെ അല്ലെങ്കിൽ എന്റെ രൂപതയിൽ ഞാൻ കപ്പിൾസിന്റെ, ഞാനും സെൽബിയും എന്റെ ഭാര്യയുടെ പേര് സെൽബിയാണ്, എന്റെ ഞങ്ങൾ കപ്പിൾസിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പല ഇടവകളിലും പോകേണ്ടി വരും. ഞായറാഴ്ചകളാണ് നമുക്ക് ഏറ്റവും സംഗതി. ആഴ്ചയിൽ 6 ദിവസവും നമുക്ക് ഓഫീസും കാര്യങ്ങളായിട്ട് നമ്മൾ എൻഗേജ്ഡ് ആണ്. ഞായറാഴ്ച മാത്രമാണ് നമുക്ക് കുറച്ച് സമയം കിട്ടുന്നത്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഏറ്റവും തിരക്കുള്ള ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച കാലത്ത് 8 മണി മുതൽ 6 കുർബാനയ്ക്ക് പോയ ചില മീറ്റിംഗ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ കാറ്റഗറിസം, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനത്തെ കാര്യങ്ങൾ ഉച്ചവരഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം പല മീറ്റിങ്ങുകളും ഉണ്ടായിരിക്കും. അപ്പം ഞായറാഴ്ച എന്ന് പറയുന്നതാണ് ഏറ്റവും തിരക്കുള്ള ദിവസം. പക്ഷെ ഞങ്ങൾ എൻജോയ് ചെയ്യും. കാരണം പലപ്പോഴും ഞങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ചായിട്ട് പോവുക. കാരണം അവർക്കതൊരു അനുഭവമായിട്ട് എന്നുള്ളത്. അപ്പം അവിടെയും നമ്മൾ പുലർത്തേണ്ട കാര്യങ്ങളുണ്ട്. എല്ലാ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണമെന്നില്ല. ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങൾ നീതി പുലർത്താതിരിക്കാനും പറ്റില്ല. ജീസിയുത്ത് എന്ന നിലയിൽ നമുക്ക് പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടും. പല ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നുണ്ട്, ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പല മീറ്റിങ്ങുകളും ഇപ്പോൾ ക്യാമ്പസിലെ പിള്ളേർ തന്നെ എല്ലാ ദിവസവും മീറ്റിംഗ് പോയി. ഞാൻ പറയണ പറ്റില്ല, എനിക്ക് പറ്റില്ല എല്ലാ മീറ്റിങ്ങും കൂടാനായിട്ട്. പറ്റാത്തതുകൊണ്ടാണ്, വേറെ കാര്യങ്ങളൊന്നുമില്ല. 8 മണിക്ക് നീ മീറ്റിംഗ് വെച്ച് ഞാൻ വരില്ല. കാരണം 8 മണി 9 വരെ എന്റെ ഫാമിലി ടൈമിന് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് 8 മണി 9 പ്രതീക്ഷിക്കേണ്ട. നീ 8 മണി 8 മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 9 മണിക്ക് കയറും, കയറാം, കുഴപ്പമില്ലേ. അപ്പോ അവിടെയും എനിക്ക് അങ്ങനെ നിലപാടുകൾ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. യാത്രകൾ ചിലപ്പോൾ നമ്മള് പലപ്പോഴും കുറയ്ക്കേണ്ട വരും. കുടുംബത്തിന്റെ സംഗതി ഉണ്ടെങ്കിൽ യാത്ര ചിലപ്പോൾ കുറയ്ക്കേണ്ട വരും. അപ്പം നമ്മുടെ എന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്താനായിട്ട് പരിശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം സമയത്തെ ക്രമീകരിക്കാനൊക്കെ ആയിട്ടാണ്. ഇന്നതുപോലെ തന്നെ ഞാൻ 4th നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടൊരു ഉത്തരവാദിത്തമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹോബീസ്, നമ്മുടെ എന്താ പറയുക, നമ്മളുടെ വായന അല്ലെങ്കിൽ നമ്മുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് പ്രാധാന്യം കൊടുക്കണം എന്നാണ് ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഞാനിപ്പം ഈ ലോക്ക്ഡൌൺ കാലത്ത് തുടങ്ങിയ ഒരു പച്ചക്കറിയുടെ സംഗതി, പച്ചക്കറിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചെലവാക്കിയത് ആലോചിച്ചു കഴിഞ്ഞാല് അത് ഒരു കൊല്ലത്തേക്ക് നമുക്ക് പച്ചക്കറി മേടിക്കാനുള്ള കാശ് നമ്മൾ ചെലവാക്കിയിട്ടുണ്ടാവും. അതിനുള്ള വിളവൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല പറഞ്ഞത്. പക്ഷേ എന്നെ പലരും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ചിന്തിച്ച പറഞ്ഞൊരു കാര്യമുണ്ട്, സിനിമയ്ക്ക് പോകാനായിട്ട് ഞാൻ എന്തോരം കാശ് ചെലവാക്കണേ, അല്ലെങ്കിൽ ഞാൻ ചെലവാക്കുന്നുണ്ട് യാത്രയ്ക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം മേടിക്കാനായിട്ട് പലപ്പോഴൊക്കെ ചെലവാക്കുന്നുണ്ട്. എന്റെ ഒരു ഹോബിയായിട്ട് കണ്ടാൽ മതി ഇതിനെ. അപ്പൊ ഞാനിപ്പോ ഒരു കുറച്ച് പൈസ തന്നെ ചിലവാക്കിയാലും അതെനിക്ക് സന്തോഷമുള്ളൂ. അത് എനിക്ക് തരുന്നൊരു മാനസിക സന്തോഷമുണ്ട്. എല്ലാ ദിവസവും കാലത്ത് പോയിട്ട് അതിന്റെ അടുത്തൊക്കെ പോയിട്ട് മണ്ണൊക്കെ മാറ്റി അതൊക്കെ ചെയ്ത് മുളപ്പിച്ച് മണ്ണ് കയറ്റി ടെറസിന് മുകളിൽ ചെയ്യണം, കുറച്ച് ഭൂമിയുള്ളു എനിക്ക്, അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിനുള്ള നമുക്കൊരു ഒരു സന്തോഷം നമുക്ക് കിട്ടും. അപ്പം അത് ഞാൻ പുലർത്താതിരുന്നാൽ ശരിയാവില്ല. എന്റെ ഭാര്യയ്ക്കതിനോടുള്ള ഒരു കംപ്ലൈന്റ് ഞാൻ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതും ഒരു പരിധിവരെ ശരിയാണ്. പക്ഷെ ഇപ്പൊ ചെയ്ത് കുഴപ്പം, ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുഴപ്പം ഇത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കണമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വായിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ പുലർത്തേണ്ടതാണ്. നമ്മൾ പഠിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങളിൽ. നമ്മുടെ ഭൗതിക നിലവാരം പോലും നമ്മൾ ഉയർത്തണം. എനിക്ക് ചില പുസ്തകങ്ങൾ നമ്മൾ ഇപ്പൊ വായനശീലം നമ്മൾ കുറഞ്ഞിട്ടുണ്ടെന്നെങ്കിൽ പറയുമെങ്കിലും ചില പുസ്തകങ്ങൾ വായിക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. നമുക്കറിയണമെങ്കിൽ വായിക്കേണ്ടി വേണം. അതുപോലെ തന്നെ ഞാൻ പറയും, വിനോദോപാധികൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ വിനോദോപാധികളൊക്കെ നമ്മൾ ചെയ്യണം. സിനിമ കാണുന്നതെന്നോ തെറ്റെന്നുള്ളതല്ല, കാണുന്ന സിനിമകൾ സെലക്ട് ചെയ്താൽ മതി, പക്ഷെ സിനിമയൊക്കെ കാണണമെന്നുള്ള കൂട്ടത്തിലൊക്കെയാണ് ഞാൻ. അപ്പൊ അങ്ങനെയുള്ള
നമ്മുടെ തന്നെ ഭൗതികമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള തലങ്ങളോടും നമുക്ക് സമയം കണ്ടെത്താം. അതൊരു പാഠമാണ്. ഇങ്ങനെ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി പുലർത്തിയെന്ന് പറയാൻ പറ്റുക. നമുക്കറിയാമല്ലോ, ഒരു നല്ല കറി ഉണ്ടാക്കണേ എന്ത് ചെയ്യണം, അതിൽ എല്ലാ ചേരുവകളും ഒരു അനുപാതത്തിലാണ് കയറാനായിട്ട് പാടുള്ളൂ. എല്ലാ ചേരുവകളും വേണം, അതൊരു അനുപാതമുണ്ട്. ഈ അനുപാതം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മനോഹാരിത, ആസ്വാദ്യത. അപ്പം നമ്മളുടെ പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ പുലർത്തേണ്ട ഒരു ജാഗ്രത എന്ന് പറയുന്നത് ആവശ്യത്തിന് ഓരോന്നും കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നും വിട്ടുകളയരുത്. ഉപ്പില്ലാതെ നമുക്ക് ഒരു രുചി ഉണ്ടാകില്ല. മുളക് കൂടിയാലും പറ്റില്ല, പഞ്ചസാര തന്നെ കൂടിയാൽ തന്നെ നമുക്ക് രുചിയെ ഉണ്ടാകത്തില്ല. അപ്പം എല്ലാത്തിനും പുലർത്തേണ്ട ഒരു പക്വത, ഒരു പ്രപ്പോർഷൻ, ആനുപാതികത നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ചും കൂടി ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക. ജീവിതത്തിന്റെ അച്ചടക്കത്തിലാണ്, അല്ലെങ്കിൽ അതൊക്കെയാണ് പറയുന്നത്, ഒരു അച്ചടക്കം എന്ന് പറയുന്നത്, ക്രമം എന്ന് പറയുന്നത്. പള്ളിവാദികളച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, ക്രമമില്ലാത്ത അവസ്ഥയാണ് അക്രമം എന്ന് പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ക്രമം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുക. ഞാൻ അതിന് പുലർത്തുന്ന ഒരു കാര്യം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്ന്, എല്ലാ ദിവസവും ഞാനൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും. എല്ലാ ദിവസം കാലത്തും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാ ദിവസവും നോക്കും, ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത്. രണ്ടാമത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്നുണ്ട്, സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ സമയങ്ങൾ വെറുതെ സമയം കണ്ടെത്താനില്ല, കാരണം ഓരോ സമയത്തും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ചില മയക്കം പോലും നമ്മുടെ ഇതിന്റെ ഭാഗമാണ് കേട്ടോ, അല്ലെങ്കിൽ വായന പോലും നമ്മുടെ ടു ഡു ലിസ്റ്റിന്റെ ഭാഗമായിട്ട് മാറണം. അപ്പൊ അങ്ങനെ പുലർത്തേണ്ട ക്രമീകരണങ്ങൾ വരുത്തുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ചില ക്രമങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒന്നും ഒന്നിനോട് മത്സരിക്കാതെ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലാകാതെ, ആനുപാതികമായിട്ട് തലങ്ങളിൽ എല്ലാത്തിനെയും എല്ലാ പ്രവർത്തനങ്ങളും കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം ഒരിടത്ത് തന്നെ ഇരിക്കട്ടെ. താങ്ക് യു. ഈശോ ജയിച്ചു തീരിക്കട്ടെ.